നമസ്കാരം അസ്കർ അലി എന്ന യുവാവിന്റെ വെളിപ്പെടുത്തലുകൾ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി പന്ത്രണ്ട് വർഷങ്ങളോളം മതം പഠിച്ചിട്ട് അത് തീർത്തും ഉപയോഗശൂന്യമാണെന്ന് കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്നും സമൂഹത്തിന് അപകടം കൂടിയാണ് ഇതെന്നുമാണ് ആ യുവാവിന്റെ കണ്ടെത്തൽ തന്റെ ഈ ബോധ്യങ്ങൾ പൊതുസമൂഹത്തോട് ഇപ്പോൾ പല വേദികളിലൂടെയും അദ്ദേഹം പങ്കുവെക്കുകയാണ് മതം വിടുന്നവർക്ക് വധശിക്ഷയാണ് നൽകേണ്ടത് എന്ന മതശാസനമൊക്കെ ഇപ്പോഴും കേരളത്തിലെ മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്നത് വലിയ ഞെട്ടലോടെ മാത്രമേ നമുക്ക് കേട്ടിരിക്കാൻ കഴിയൂ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ഭയാനകമായ മതവിഷം തലച്ചോറുകളിൽ കുത്തിവെക്കപ്പെടുന്ന കുട്ടികൾ മറ്റുള്ളവരെ വെറുക്കുന്നവരും മതഭ്രാന്തരും ഭാവിയിലെ ഭീകരരുമായി മാറുന്നതിൽ അത്ഭുതമില്ല എല്ലാ മതങ്ങളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും ചരിത്രത്തിൽ പ്രാകൃതവും പിന്തിരിപ്പരുമായ പല ആശയങ്ങളും കർമ്മദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കാലത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചു കൊണ്ടാണ് ആശയങ്ങളെല്ലാം മനുഷ്യൻ ജീവിതത്തിൽ അവയുടെ പ്രസക്തി നിലനിർത്തുന്നത് പഴയകാല വൈകല്യങ്ങളെ മഹത്തായ മൂല്യങ്ങളായി പിൻകാലത്ത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ വാഴ്ത്തിപ്പാടാറില്ല ഒരു വിഭാഗമെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്നത് ഒരുപോലെ അത്ഭുതവും ആശങ്കയും വളർത്തുന്ന വാർത്തയാണ് മറ്റു പലതിനുമൊപ്പം മന്ദ്രസകളിൽ പഠിപ്പിക്കുന്ന സ്ത്രീ വിരുദ്ധതയുടെ ഉദാഹരണങ്ങൾ അസ്കർ അലി തന്റെ പ്രഭാഷണത്തിൽ എടുത്തു പറഞ്ഞിരുന്നു സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിശൂന്യരായ അധികാരത്തിന് അർഹതയില്ലാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത ഒരു വിഭാഗം എന്നൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ വന്നിരുന്നത് ആണയടിച്ചതുപോലെ അത് നമ്മുടെ മനസ്സിൽ അടിച്ച് കയറ്റിയിരിക്കുകയാണ് അവരെയും ഇത് തന്നെ പഠിപ്പിക്കും നിങ്ങൾ വീക്കാണ് നിങ്ങൾ അധികാരത്തിനുള്ള അർഹതയില്ല എന്നൊക്കെ അസ്കർ അലി ഇത് പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനോഭാവത്തിന്റെ ഭീകരത മുഴുവൻ ലൈവായി തന്നെ കാണാൻ മലയാളികൾക്ക് അവസരവും കൈവന്നു സമസ്തയുടെ ക്ഷണമനുസരിച്ച് വേദിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കയറി ചെന്ന ടീനേജ് പെൺകുട്ടിയെ അപമാനിക്കുന്ന വിധത്തിൽ മതപണ്ഡിതൻ ആക്രോശിക്കുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് പിന്തിരിപ്പൻ മതബോധത്തിന്റെ പർദ്ധകൾക്ക് പിന്നിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ പോലും നടക്കുന്ന കടുത്ത അടിച്ചമർത്തലും അസ്കർ അലി പറഞ്ഞതിലും എത്രയോ ഭീകരമാണെന്ന് അത് കാട്ടിത്തരുന്നു ആക്റ്റീവായ മതബോധമുള്ള മുസ്ലിം യുവാക്കൾ അസ്ക്രലിയെ അലിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിലെ വസ്തുതകൾ പഠിക്കാനോ ചർച്ച ചെയ്യാനോ അവർ ആരും ഒരുക്കമല്ല തുടർച്ചയായ നിഷേധമാണ് അവരുടെ സ്ഥായി ഭാവം ഉദാഹരണത്തിന് ഇസ്ലാമിൽ സ്ത്രീകളുടെ അവകാശങ്ങളെ ഭീകരരായി എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ എന്ന മറു ചോദ്യമായിട്ടായിരിക്കും മുസ്ലിം അപ്പോളജിസ്റ്റുകൾ അതിനെ നേരിടുക എത്ര മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ത് അനീതിയാണ് ഇസ്ലാമിൽ നിന്ന് അവർ നേരിട്ടത് എന്നൊക്കെയാവും ചോദ്യം ഇനി അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാലോ അവരൊന്നും മുസ്ലിങ്ങളല്ല വെറും നാമധാരികളോ മതമില്ലാത്തവരോ ആണെന്ന് വാദിക്കുകയും ചെയ്യും മതം വിടുന്നവർക്ക് മരണശിക്ഷ വിധിക്കുന്ന ഇസ്ലാമിക ശാസനകൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റു മതസ്ഥരോ യുക്തിവാദികളോ അല്ല അതേ പാഠങ്ങൾ പഠിച്ചു പൂർത്തിയാക്കിയ ഒരു ഹുദവിയാണ് അത് എഴുതി വെച്ചിരിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ പേര് സഹിതമാണ് അസ്കർ അലീദ് പറയുന്നത് അതിനെ മുസ്ലിം യുവാക്കൾ നേരിടുന്നത് അങ്ങനെ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന ചോദ്യം കൊണ്ടാണ് രാമസിംഹനെയും അദ്ദേഹത്തിന്റെ അനുജനെയും കുടുംബത്തെയും നിഷ്ഠൂരമായി കൊന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന ഒരൊറ്റ കാരണത്താലായിരുന്നു എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ അവർ ഒരുക്കമല്ല സോഷ്യൽ മീഡിയയിലെ ഈ യുവാക്കളുടെ പ്രതികരണങ്ങൾ പഠിക്കുന്ന ഒരാളിനും മനസ്സിലാക്കുന്നത് തങ്ങളുടെ മതത്തിൽ അത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോൾ വളർന്നു വരുന്നു എന്നത് തന്നെയാണ് മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ആശയങ്ങൾ ഒന്നും തിരുത്താനോ അവയെ പരസ്യമായി തള്ളിപ്പറയാനോ മുൻകാല അപജയങ്ങളെ തുറന്ന് അംഗീകരിക്കാനോ അവർക്ക് ധൈര്യമില്ല എന്നാൽ അവ കാരണം ഇന്നത്തെ മുസ്ലിം സമൂഹങ്ങൾ ലോകത്തിന്റെ വിമർശനത്തിന് വിധേയമാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ ചേർക്കുകയോ മതം വിട്ടു പോകുന്നവരെ തടയുകയോ ചെയ്യില്ല എന്ന് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു മതകാര്യങ്ങളിൽ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇസ്ലാമിനപ്പുറത്ത് മറ്റ് ആത്മീയ മാർഗങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്കും ഇസ്ലാമിലേക്ക് കടന്നു ചെന്നിട്ട് തങ്ങളുടെ മാതൃ ധർമ്മത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ പറ്റി ഒരു പുനർവിചാരം നേരിടുന്ന മറ്റുള്ളവർക്കും ഇത് ഉപയോഗപ്പെടുത്താം ഇസ്ലാമിലേക്ക് മതം മാറിയ ശേഷം മനസ്സുമടുത്ത് ഒരു തിരിച്ചുപോക്കിന് മാധവിക്കുട്ടി ആഗ്രഹിച്ചിരുന്നു അക്കാര്യം തൻറെ അടുത്ത സുഹൃത്തായ ലീലാ മേനോനോട് അവർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ തനിക്കും കുടുംബത്തിനും ജീവഹാനി ഉണ്ടാകുമെന്ന ഭയമാണ് അത് പ്രാവർത്തികമാക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ചിരുന്നത് അന്ന് ഇസ്ലാമിക തീവ്രവാദികളുടെ തീട്ടൂരം മാത്രമേ നടുക്കമായിരുന്നുള്ളൂ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ സമുദായത്തിന് ചീത്തപ്പേര് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് ശബ്ദമുയർത്തുന്നുണ്ട് എന്നത് ആശാവഹമാണ് മതപരിത്യാഗിക്കും മരണശിക്ഷ എന്നതൊന്നും ഇന്നത്തെ ഇന്ത്യയിൽ പ്രായോഗികമല്ലെന്ന അതിന്റെ വക്താക്കൾക്ക് നന്നായിട്ട് അറിയാം സാമൂഹ്യമായ കുറെ ഒറ്റപ്പെടുത്തലുകളോ ഭീഷണികളോ ഒക്കെ ഉയർത്തുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഇന്നവർക്ക് കഴിയില്ല പിന്നെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന നഗരഭയം പോലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ തൊടുത്തുവിടാം ആത്മീയതയെ യുക്തിയുക്തമായി വിശകലനം ചെയ്യുന്ന യോഗവിദ്യയുടെയോ വേദാന്തത്തിന്റെയോ പാഠങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളവരുടെ മുന്നിൽ പോലും അത് വില പോകില്ല ഇക്കാര്യത്തിൽ തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് സദ്ധൈര്യം പ്രവർത്തിക്കുകയാണ് ഗർഭാപസി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ചെയ്യുന്നത്